കൊല്ലൂർ വിള സഹകരണ ബാങ്കിലെ കോടികളുടെ ക്രമക്കേടിൽ ഭരണസമിതി അംഗങ്ങൾക്ക് മുൻകൂർ ജാമ്യമില്ല 12 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി യുഡിഎഫ് ഭരണസമിതിക്ക് കീഴിലുള്ള ബാങ്കിൽ 120 കോടിയുടെ ക്രമക്കേട് നടന്നെന്ന വാർത്ത റിപ്പോർട്ടർ ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത് ശ്യാം ദേവരാജ ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ചേരുന്ന വിവരങ്ങളുമായി ശ്യാം ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകുന്നുമില്ല വിനിതവേണു അങ്ങനെ തന്നെയാണ് ബാങ്ക് പ്രസിഡന്റ് അൻസാർ അസീസ് ഉൾപ്പെടെ 12 ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് ഈ വൻ ക്രമക്കേടിൽ വൻ സാമ്പത്തിക ക്രമക്കേടിലെ പ്രതികൾ അത് ബാങ്ക് പ്രസിഡന്റ് അൻസാർ അസീസ് സെയ്തൂൺ ബിവി ഇ നൌഷാദ് എസ് അഹമ്മദ് കോയ ഷാജിദ നിസാർ ബിന്ദു മധുസൂദനൻ സാദത്ത് ഹബീബ് വി അനൂപ് കുമാർ മണക്കാട് സലീം സാനിയ പി എസ് ഇങ്ങനെ 12 ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് നേരത്തെ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് എന്നാൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു തുടർന്നാണ് അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചതും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇടപെടാനില്ല എന്ന തീരുമാനമെടുത്ത് സുപ്രീം കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ജസ്റ്റിസുമാരായ ബലായം ത്രിവേദി ഒപ്പം സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ ഉൾപ്പെട്ട രണ്ടംഗ ബെഞ്ചിൻ്റെതാണ് നടപടി നേരത്തെ ഹൈക്കോടതി ഇവർക്കെതിരെ കണ്ടെത്തിയിരുന്നത് പ്രതികൾക്കെതിരെ ഈ 12 പ്രതികൾക്കെതിരെയും പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ട് എന്നായിരുന്നു ബാങ്ക് വായ്പ നൽകിയത് മതിയായ ജാമ്യം ഇല്ലാതെയാണെന്നും ഹൈക്കോടതി വ്യക്തമായ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നായിരുന്നു ഹൈക്കോടതിയുടെ മറ്റൊരു നിരീക്ഷണം പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നതടക്കമുള്ള നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തിയിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ചാണ് സുപ്രീം കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇടപെടേണ്ടതില്ല എന്ന് കണ്ടെത്തുകയും അങ്ങനെയൊരു നിലപാടെടുക്കുകയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തത് ക്രൈംബ്രാഞ്ചിൻ്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സംബന്ധിക്കുന്ന അന്വേഷണം നടത്തുന്ന സംഘമാണ് ഈ കേസ് കൊല്ലൂരുള്ള സഹകരണ ബാങ്കിൻ്റെ ക്രമക്കേട് അന്വേഷിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുഡിഎഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അൻസാർ അസീസ് പ്രസിഡന്റായ ഭരണസമിതിയാണ് ഈ കൊല്ലൂരുള്ള സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി നേതൃത്വം നേരത്തെ സഹകരണ രജിസ്ട്രാറിൻ്റെ ഓഡിറ്റ് സ്പെഷ്യൽ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വലിയ ക്രമക്കേട് ഏതാണ്ട് 120 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയത് ഈ വാർത്ത റിപ്പോർട്ടർ ടിവിയാണ് ആദ്യം പുറത്തുവിട്ടത് നമ്മുടെ കൊല്ലം ബ്യൂറോയിലെ റിപ്പോർട്ടർ ദിലീപ് ദേവസ്യയാണ് ആദ്യം ഇത് പുറത്തുവിടുന്നത് തുടർന്നാണ് സഹകരണ രജിസ്ട്രാറുടെ പരാതിയെ തുടർന്ന് ഇരുവിപുരം പോലീസ് കേസെടുക്കുന്നതും അന്വേഷണം ആരംഭിക്കുന്നതും പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതും ഇതിൽ രജിസ്റ്ററുകൾ സൂക്ഷിക്കുന്നില്ല എന്നടക്കമുള്ള ക്രമക്കേടുകൾ സഹകരണ രജിസ്ട്രാറും കണ്ടെത്തുകയും ചെയ്തിരുന്നു ഈ കേസിലാണ് 12 പ്രതികൾ യുഡിഎഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങളായ അൻസാർ അസീസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയിലെ 12 ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത് ശ്രീ ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റാണ് വിവരങ്ങൾ നൽകിയത്